കരുവരിൽ എങ്ങനെ തട്ടിപ്പ് നടന്നു? കരുവരിലെ പ്രാദേശിക നേതാക്കൾ എന്ന് പറയുന്നുണ്ടല്ലോ, ആ പ്രാദേശിക നേതാക്കൾ ഏത് ലെവൽ വരെ വരും? അയ്യോ, എനിക്ക് വയ്യ. ഇന്ന് ഗ്രഹണമാണോ? നിർക്കൊല്ലി തലവുക്കി തുടങ്ങി. എടാ, നമ്മള് വിചാരിച്ച പോലെ സാർ അത്ര പൊട്ടണമെന്നും അല്ല. കാറ്റ് പോയ ബലൂൺ, പല്ല് പോയ സിംഹം, തൊപ്പിപ്പോയ പോലീസുകാരൻ, ഇത് മൂന്നും ഒരുപോലെ എന്ന ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് ആരും വില തരില്ല. ഇതിൽ തട്ടിപ്പ് ആദ്യം മനസ്സിലാക്കി പ്രതികരിച്ച സുരേഷ് ഉണ്ടല്ലോ. സുരേഷ് ഈ കാര്യങ്ങളൊക്കെ അവിടുത്തെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എ സി മൊയ്തീനും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ നേതാവാണ്. എ സി മൊയ്തീനിലേക്ക് അന്വേഷണം എത്തുമ്പോൾ അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെയുള്ള ആയുധമാണ് എന്ന രൂപത്തിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു ബലത്തിന് മൂന്നാല് സ്നാഗ് വാങ്ങി കിട്ടിക്കും. അന്വേഷണം നിങ്ങൾ നിങ്ങളൊരു ലെവൽ നിശ്ചയിച്ചിട്ടുണ്ട്, അവിടെ വരെ പോകാവും. ഇത് ക്രൈംബ്രാഞ്ച് ഇത്രയും വരെക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്, അവിടെ വരെ പോകാവും. അതിലപ്പുറത്തേക്ക് അന്വേഷണം എനിക്ക് തങ്കിടുക്കാൻ പറ്റുമോ? എല്ലാം കാണുന്നതും വിലയിരുത്തുന്നതിനൊന്നും സ്മൃതി പരുത്തിക്കാരന്റെ വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നീ വെറുതെ എരുതി എന്നെ ഒഴിക്കല്ലേ. ഇത് തമാശ കളിയല്ല. എനിക്ക് വളരെ വ്യക്തമായി അറിയാം. നിന്റെ ഈ പോക്കിൽ എല്ലാവർക്കും വിഷമമുണ്ട്. അള്ളപ്പണക്കാർക്ക് വേണ്ടി ഇത്രയും എന്തിനാ സാറേ പറയുന്നത്? പക്ഷെ എനിക്ക് തമാശ ഇഷ്ടമല്ല. തമാശ പറയുന്നതിന്റെ മൂട്ടിൽ ഞാൻ പടക്കം വെച്ച് പൊട്ടിക്കും. അള്ളപ്പണക്കാർക്കെതിരെയൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. വെടിവെച്ച പൊട്ടാത്ത കരിമ്പാറ നീ ഒന്ന് കുലുക്കി. കള്ളപ്പണക്കാർക്ക് വേണ്ടി ഇവിടെ ആരും സംസാരിച്ചിട്ടില്ല. സുജയ പാർവതി, എന്റെ വായിൽ കയറി കോലിടരുത്. ഈ അമ്മയുടെ വർത്താനം കൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് സാരമില്ല. തള്ളക്കോഴി ചവിട്ടിയ കുഞ്ഞുങ്ങൾക്ക് നോവില്ലാലോ. ഇത് രണ്ടുപേരും കൂടെ നടത്തുന്ന കളിയാ. ഇയാളെ ഇങ്ങനെ വിട്ടാൽ നേരം വിളിക്കുന്നവരെ നമ്മൾ തെറിയും കേട്ടോണ്ടിരിക്കേണ്ടി വരും.